ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 24 അധ്യായം ശിഷ്യത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഒരു പശ്ചാത്തലം ഒന്ന് പറയട്ടെ. നമ്മള് ഇപ്പോഴും ആരാധനാക്രമത്തിലെ ബി വർഷത്തിലാണ്. ഞായറാഴ്ചകളിലെ ദിവ്യ കുർബാനകളെ നമ്മൾ എ വർഷമെന്നും ബി വർഷമെന്നും സി വർഷമെന്നും തിരിച്ചിട്ടുണ്ട്. അതിലെ ഈ ബി വർഷത്തിൽ നമ്മൾ പ്രധാനമായും വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം. ഈ മർക്കോസിന്റെ സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇപ്പൊ സുവിശേഷമാണിത്. ഈ സുവിശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ, യേശു ദൈവപുത്രനാണ് അതോടൊപ്പം മിശിഹായാണ് എന്ന് വെളിവാക്കുന്ന സുവിശേഷമാണ്. അതാണ് സുവിശേഷം. നമ്മൾ ആരെ കാത്തിരുന്നോ അതാണ് മിശിഹ. ആര് നമ്മളെ വിമോചിപ്പിക്കുമോ, ആര് നമുക്ക് സ്വാതന്ത്ര്യമേകുമോ, ആര് നമുക്കായി നല്ല ദൈവരാജ്യം രൂപപ്പെടുത്തുമോ, ആ ആളാണ് മിശിഹ. ദൈവപുത്രനോ നമ്മളെ രക്ഷിക്കുന്നവനാണ്. തന്റെ ജീവൻ പോലും നൽകി നമ്മളെ രക്ഷിക്കുന്നവനാണ് ദൈവപുത്രൻ. അപ്പൊ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ, ഇപ്പൊ യേശു ദൈവപുത്രനാണ്, ക്രിസ്തുവാണ് എന്ന് മർക്കോസിന്റെ സുവിശേഷം വെളിവാക്കും. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രധാനമായി രണ്ട് ഭാഗങ്ങളാണ്. അതിന്റെ ഒന്നാം ഭാഗത്തില് ഈശോ മിശിഹായാണെന്നും രണ്ടാം ഭാഗത്തില് ഈശോ ദൈവപുത്രനാണ് എന്നും വെളിവാക്കപ്പെടും. അപ്പൊ ഇതില് നമ്മുടെ ഒന്നാം ഭാഗത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേൾക്കുക. അവിടെ പത്രോസ് കർത്താവിനെ നോക്കി, നീ മിശിഹായാണ് എന്ന് വിളംബരം ചെയ്യും. അപ്പൊ ഇതുവരെ കർത്താവിനോട് ഒത്ത് ജീവിച്ചു, കർത്താവിന്റെ പ്രബോധനങ്ങൾ കേട്ടു, കർത്താവിന്റെ പ്രവൃത്തികൾ കണ്ടു, കർത്താവുമായി ബന്ധത്തിലായി, അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നീ ക്രിസ്തുവാണ്. എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവസാനമുണ്ടല്ലോ, 15 അധ്യായത്തില്, അവിടെ ശതാധിപൻ ഈശോ എങ്ങനെ മരിച്ചു എന്ന് കണ്ടിട്ട് വിളിച്ചു പറയുന്നു, ഇവൻ സത്യമായും ദൈവപുത്രനാണ് എന്ന്. അപ്പോൾ തന്റെ അത്ഭുതങ്ങളിലൂടെ മിശിഹായായും തന്റെ സഹനങ്ങളിലൂടെ ദൈവപുത്രനായും വെളിപ്പെട്ട ഈശോ. മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത് മതമർദ്ദനം മൂലം വിഷമിച്ച യഹൂദനിൽ നിന്നും അതേപോലെ റോമാക്കാരിൽ നിന്നും പീഡനങ്ങൾ അനുഭവിച്ച് വിഷമിക്കുന്ന ക്രൈസ്തവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് മർക്കോസ് തന്റെ സുവിശേഷം രചിക്കുക. നിങ്ങളുടെ സഹനത്തിൽ പങ്കുചേർന്ന് നിങ്ങളോട് ഒത്ത് സഹിച്ച് സഹനത്തെ അതിജീവിക്കുവാൻ അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടാണ്, ദൈവപുത്രനാണ് അവിടുന്ന് എന്ന് വിളംബരം ചെയ്യുവാൻ മർക്കോസ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ നമുക്ക് രണ്ട് നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിൽ സഹനത്തെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഒരേ സമയം നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തെ, നമ്മളെ വിമോചിപ്പിക്കുന്ന ദൈവത്തെ നമ്മൾ കാണണം. മിശിഹായായി നമ്മൾ അവിടുത്തെ ഏറ്റുപറയണം. എന്നാൽ അതോടൊപ്പം നമ്മളോടൊത്ത് സഹിച്ച് സഹനത്തെയും അതിജീവിച്ച് ഉത്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആ ദൈവപുത്രനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. നമ്മള് സഹനത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ദൈവികരായി ജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനത്തെ അതിജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മർക്കോസ് തന്റെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തില് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. മറ്റു മതക്കാര്, മറ്റാൾക്കാര്, ലോകം, ഒരു പറഞ്ഞു അവൻ ജർമ്മിയായാണ്, ഒരു സ്നാപകനൻ തിരിച്ചു വന്നിരിക്കുകയാണ്, ഹെറോദസ് അങ്ങനെയാണല്ലോ പറയാറ്, അവനൊരു പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ട് കർത്താവ് തൃപ്തിപ്പെടുന്നില്ല. കർത്താവ് ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെയാണ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായി പത്രോസ് പറയാണ്, നീ സത്യമായും മിശിഹായാണ്, ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ഗ്രീക്ക് പദമാണ്, മിശിഹ എന്ന് പറഞ്ഞാൽ ഹെബ്രായ പദമാണ്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ, അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തൻ ആരാണ്? രാജാക്കന്മാര്,
പുരോഹിതന്മാര് പ്രവാചകന്മാര് അഭിഷേകം ചെയ്യപ്പെട്ടവരാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാ. എന്തിനു വേണ്ടിയാ? ദൈവവചനം പ്രഘോഷിക്കാൻ, ദൈവപ്രവർത്തനം ചെയ്യാൻ, ദൈവജനങ്ങളെ വിമോചിപ്പിച്ച് വഴി നടത്തുവാൻ. പ്രവാചകന്മാരായി ദൈവവചനം പകരണം, പുരോഹിതന്മാരായി ദൈവ അനുഗ്രഹം പകരണം, രാജാക്കന്മാരായി ജനത്തെ നയിക്കണം. അപ്പം ഈ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ ആരെ കാത്തിരുന്നു? ഇസ്രായേൽക്കാരുടെ വലിയ പ്രതീക്ഷയായിരുന്നു മിശിഹ. ഞങ്ങൾ ആരെ കാത്തിരുന്നു? ആ ആളാണ് നീ. ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ നിന്നിൽ സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്ന് പത്രോസ് പറയാം. നമുക്കത് പറയാൻ പറ്റണ്ടേ? ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക ഈ ഒരു ചോദ്യം, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? അവിടെയാണ് യേശുവായിട്ടുള്ള വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വരിക. കർത്താവേ, ഞാൻ മിശിഹായാണ്, എന്റെ പ്രതീക്ഷകളുടെ സാക്ഷാത്കാരമാണ്. ഞാൻ ആരെ കാത്തിരുന്നു? അവനാണ് നീ. എന്നെ വിമോചിപ്പിക്കുന്നവൻ, എന്നെ രക്ഷിക്കുന്നവൻ, എന്റെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ട് നിന്നില്ല. അപ്പോൾ കർത്താവ് പറയാനുള്ളത്, ഇപ്പം ഒരു വിധത്തിൽ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം. ഈശോ ആരാണെന്ന് കണ്ടു. ഇനി ഈശോ എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരിക. അതാണ് ഈശോ പിന്നെ പറയാനിറങ്ങി. അപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോ ആരോടും പറയണ്ട, കാരണം പൂർണ്ണമായ അറിവായിട്ടില്ല. പൂർണ്ണമായ അറിവ് വരുന്നത് ഞാൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുക. അത് സാധിക്കുന്നതോ സകലത്തിലൂടെയാണ്. മനുഷ്യപുത്രൻ ശത്രുക്കടങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, അവനെ കൊല്ലും, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തും. ഈ മൂന്നാം ദിവസം ഉയർത്തും എന്ന് പറഞ്ഞപ്പോഴ് പത്രോസ് പറയുക, കർത്താവേ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസ് ശരിക്കും ഉദ്ദേശിച്ചത് എന്തുവാ? നിനക്ക് സഹനവും മരണവും സംഭവിക്കാതിരിക്കട്ടെ, അതല്ല നിന്റെ വഴിയാകേണ്ടത്. നീ ശത്രുക്കളെല്ലാം കൊന്നെടുക്കുന്നവനാകണം. പക്ഷെ പറഞ്ഞു വന്നപ്പോഴെന്തോ, നിനക്ക് ഉത്ഥാനം പോലും സംഭവിക്കാതിരിക്കട്ടെ. ചിലപ്പോഴേ നമുക്ക് പറ്റുകയില്ല. ഇങ്ങനെ ചിലപ്പോൾ നമ്മളുണ്ടല്ലോ, ഒരാൾ പറയുന്നത് മുഴുവനും കേൾക്കാതെ നമ്മൾ പ്രത്യക്ഷിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നേരെ എതിരാ, നിനക്ക് ഉത്ഥാനം സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ പത്രോസിനെ, പോ സാത്താനെ ദൂരെ, ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറയാം. നീ എന്റെ മുമ്പിൽ നിൽക്കേണ്ടവനല്ല, എന്റെ പുറകിൽ നിൽക്കേണ്ടവനാണ്. കർത്താവിന്റെ മുമ്പിൽ കയറി നിൽക്കുക. മിശിഹ എന്നുള്ള രീതിയിൽ ദൈവദൗത്യം നിറവേറ്റുന്നത് തന്റെ സഹനത്തിലൂടെയാണ് എന്ന് വെളിപ്പെടുത്തി. ഇന്നത്തെ ഒന്നാമത്തെ വായനയില്ലേ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വായന യെശയ്യാ പ്രവചന പുസ്തകം 50-ാമത്തെ അധ്യായത്തിൽ കർത്തദാസിന്റെ 3-ാമത്തെ പാട്ടാണ്. കർത്തദാസിന്റെ 1-ാമത്തെ പാട്ട് 42-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാം. യെശയ്യാ പ്രവചന 2-ാമത്തെ പാട്ട് 49-ാമത്തെ അധ്യായത്തിൽ കാണാം. 3-ാമത്തെ പാട്ടാണ് 50-ാമത്തെ അധ്യായത്തിൽ. 4-ാമത്തെ പാട്ടാണ് 52-53 അധ്യായങ്ങളിൽ നമ്മൾ കാണാം. ആരാണ് ഈ കർത്തദാസൻ എന്നറിയാവോ? മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നതിലൂടെ മനുഷ്യർക്ക് രക്ഷ പകരുന്നവനാണ് കർത്തദാസൻ. അതിന് ദൈവത്താൽ അയക്കപ്പെട്ടവനായി ദൈവത്തിൽ പൂർണ്ണമായ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്തുവന്നാലും ഒന്നും എന്നെ തളർത്തില്ല, ധൈര്യത്തോടെ ദൈവത്തിന്റെ ശക്തിയിലും കൃപയിലും അഭിഷേകത്തിലുമുള്ള ആ ഉറപ്പോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ തരണം ചെയ്യുക. കർത്താവ് തന്റെ പീഡാനുഭവങ്ങളെ തരണം ചെയ്തു, കർത്താവ് തന്റെ മരണത്തെ തരണം ചെയ്തു, അതാണ് ഉത്ഥാനം. അങ്ങനെ ആ രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ നേരിടുക. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടണം നമ്മൾ. അതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടവരല്ല നമ്മൾ. സഹനം വരുമ്പോൾ ദൈവത്തെ മറന്ന്, സ്നേഹവും മറന്ന് നമ്മൾ ജീവിക്കേണ്ടവരല്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോയാലോ അത് നഷ്ടപ്പെടുന്ന കർത്താവ് പറയുക. നേരെ മറിച്ച് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴോ അവിടെയാണ് യഥാർത്ഥമായ ജീവൻ വരുന്നത് എന്ന് പറയാണ്. അപ്പോഴേ എന്നിട്ട് അപ്പം കർത്താവ് പോ സാത്താനെ ദൂരെ എന്ന് പറയാണ്. ഈ സാത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? തടസ്സം നിൽക്കുന്നവനാ, തടസ്സം നിൽക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള തടസ്സം, ദൈവമായിട്ട് അടുക്കുന്നതിന് തടസ്സം, പരസ്പരം സ്നേഹിക്കുന്നതിന് തടസ്സം, ജീവിതത്തിന്റെ തീവ്രതയിലും പൂർണ്ണതയിലും ജീവിക്കുന്നതിന് തടസ്സമാ സാത്താൻ എന്ന് പറഞ്ഞാൽ.
അതാണ് ഈ കർത്താവ് പറയുന്നില്ല, കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ്. നമ്മൾ അത് യോഹന്നാൻ 10:10 വായിക്കുന്നു. പോ സാത്താന്റെ ദൂരെ, നീ എന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല, എന്റെ പുറകിൽ പോ, എന്നെ അനുഗമിക്കേണ്ടവനാ നീ. എന്നിട്ട് കർത്താവ് അതാണ് പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. ഒന്നാമത്തേത് എന്താ? ഒന്നാമത്തേത് അവൻ തന്നെ തന്നെ പരിത്യജിക്കണം. ഞാൻ, എനിക്ക്, എന്റേത്, അങ്ങനെയുള്ള ചിന്തകളൊന്ന് വെടിയണം. എന്നിട്ട് കുരിശെടുത്ത് എന്ന് പറയാണ്, കുരിശെടുക്കുക. കുരിശിനാൽ എടുക്കപ്പെടേണ്ടവരല്ലേ നമ്മളെ പ്രിയപ്പെട്ടവരെ, കുരിശെടുക്കേണ്ടവരാ. കുരിശ് നമ്മളെ എടുക്കുമ്പോ എന്ത് പറ്റുന്നു? കുരിശിന് മുമ്പിൽ നമ്മൾ ബലഹീനരായി നിൽക്കുവാ. അയ്യോ, എനിക്ക് രോഗമാണേ, നഷ്ടമാണ് എന്നല്ല പറഞ്ഞിങ്ങനെ അതിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ബലഹീനരായി നിൽക്കുവാ. അങ്ങനെയല്ല, ഈശോ പറയാണ് നീ നിന്റെ കുരിശ് എടുക്കണം എന്ന് പറയാണ്. കുരിശിന്റെ മുമ്പില് നീ വിധേയപ്പെടേണ്ടവനല്ല, കുരിശിന്റെ മേൽ ആധിപത്യം എടുക്കേണ്ടവനാണെന്ന് ഈശോ പറയും. ഈശോ അതല്ലേ ചെയ്യുന്നത്, കുരിശും എടുത്ത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച്. ശിഷ്യന്മാരൊക്കെ കഥ വിളിക്കുമ്പോ അവര് തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചു, ബന്ധുക്കളെ ഉപേക്ഷിച്ചു, സ്വത്ത് ഉപേക്ഷിച്ചു, എല്ലാം കഥ അനുഗമിക്കുക. തന്നെ തന്നെ പരിത്യജിക്കുക, തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നിട്ട് പറയാണ് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാല്. കർത്താവിനെ അനുഗമിക്കുന്നതാണ് വിശ്വാസം. ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാ പോരാ, കർത്താവ് നടന്ന പാതയിലൂടെ നടക്കണം, കർത്താവ് ചെയ്തതുപോലെ പ്രവർത്തിക്കണം, കർത്താവ് പറഞ്ഞതുപോലെ പറയണം, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, കർത്താവ് സഹിച്ചതുപോലെ സഹിക്കണം. എന്നെ അനുഗമിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയില് പ്രിയപ്പെട്ടവരെ, യാക്കോബ് അപ്പോസ്തലൻ അതല്ലേ നമ്മളെ ബോധപ്പെടുത്തുക, നിങ്ങളുടെ വിശ്വാസം വെറും വാക്കിലാകരുത്, അത് പ്രവൃത്തിയിലൂടെ വരണം എന്ന് പറയാണ്. പ്രവൃത്തിയിലൂടെ വരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസം നിറഞ്ഞവരായിരിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാല് ഒന്ന്, ആഴപ്പെട്ട ദൈവമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധമാണ്. ഈശോ എന്റെ ദൈവമാണ്, ഈശോ എന്റെ കർത്താവാണ്, ഈശോ എന്റെ മിശിഹായാണ് എന്ന് ഏറ്റുപറഞ്ഞ് അവനിൽ വിശ്വസിക്കുക, അത് ബന്ധമാണ്. അതേപോലെ വിശ്വാസം എന്ന് പറഞ്ഞാല് ആ കർത്താവിന്റെ വചനത്തെ ഉൾക്കൊള്ളുന്നതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാലോ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ ഭയമേൽപ്പിക്കാം. ആ കർത്താവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമുക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ അനുഗമിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിച്ചുകൊണ്ട് ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ തയ്യാറാകാം. ദൈവം നമ്മെ അനുഗമിക്കും.